മുട്ടയിൽ നിന്നും വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ കൊതുകൻ ലാർവകൾ പോലെ ആയിരക്കണക്കിന് സ്വർണവർണ്ണമണിഞ്ഞ വരാൽ കുഞ്ഞുങ്ങൾ പെൺവരാൽ മുഴുവൻ സമയവും കുഞ്ഞുങ്ങളുടെ ഓരം ചേർന്ന് നടക്കും. മൂർച്ചയുള്ള കൂർത്ത ചെറിയ പല്ലുകളുമായതുകൊണ്ട് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കൈ ഷോ. ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ചുറ്റുഭാഗത്ത് സ്ഥിരമായി കാണുന്നതും എന്നാൽ അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതുമായ ഒരു മീനിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മാസങ്ങളോളം ഈ മീനിനെ നിരീക്ഷിക്കുകയും അതിൻ്റെ ജീവിത രീതികൾ പഠിക്കുകയും ചെയ്തിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഈ മത്സ്യത്തെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ മത്സ്യത്തിൻ്റെ പ്രജനനം, മുട്ടയിടുന്നതും വിരിയുന്നതും കുഞ്ഞുങ്ങൾ വളരുന്നതും ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. ഈ മത്സ്യത്തിന് എല്ലാവർക്കും അറിയുന്ന മത്സ്യം തന്നെയാണ്. ഈ മത്സ്യം മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് വലുതാവുന്ന ആ ഒരു കാലഘട്ടം ആരും കാണാത്തതാണ്. തീർത്തും വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്കിപ്പ് ചെയ്യാതെ കാണണം. കാണാനുള്ള സംഗതി ഇതിലുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്നവരും മത്സ്യങ്ങളെ സ്നേഹിക്കുന്നവരും ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനുമാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രോത്സാഹനം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ നാട്ടിൽ ഏറെ സുലഭമായി കാണപ്പെടുന്ന ഒരു ശുദ്ധജല മത്സ്യമാണ് വരാൽ. കണ്ണനെന്നും ബ്രാൽ എന്നും വ്യത്യസ്ത നാടുകളിൽ പല നാട്ടുപേരുകളിലായി ഇവ അറിയപ്പെടുന്നു. ചെന്നാ സ്ത്രീയാറ്റ എന്നാണ് ശാസ്ത്രനാമം. തലഭാഗം പാമ്പിന്റെ ആകൃതിയിൽ രൂപസാദൃശ്യമുള്ളതിനാൽ സ്നേക്ക്ഹെഡ് ഫിഷ് എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. കണ്ണൻ മത്സ്യത്തിന്റെ പ്രജനനകാലം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. വേനൽക്കാലത്ത് വറ്റാത്ത കുളങ്ങളിലും അപൂർവമായി ഇവ പ്രജനനം നടത്താറുണ്ട്. മഴക്കാലം തുടങ്ങിയാൽ പെയ്തിറങ്ങുന്ന പുതുമഴയിൽ കുളങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സമയങ്ങളിലാണ് ഇവ മുട്ടയിടുന്നത്. കുഞ്ഞുങ്ങളുടെ എണ്ണം മാതൃവരാൽ മത്സ്യത്തിന്റെ വലിപ്പത്തിനും തൂക്കത്തിനും അനുസരിച്ചായിരിക്കും. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു വരാൽ മത്സ്യം പരമാവധി 3 കിലോ തൂക്കം വരാറുണ്ട്. വലിയൊരു വരാൽ മത്സ്യത്തിന് ഒരു പ്രജനനത്തിൽ മാത്രം 10,000 മുതൽ 60,000 വരെ വരാൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഉയർന്ന പ്രതിരോധശേഷിയുള്ള മത്സ്യമാണ് വരാൽ. ജീവനുള്ള ചെറിയ മീനുകൾ, പുഴു, തവള, പ്രാണി ഇവയൊക്കെയാണ് വരാൽ മീനുകളുടെ ഇഷ്ടഭക്ഷണം. മറ്റു ഭക്ഷണങ്ങൾ സാധാരണഗതിയിൽ ഇവ ഭക്ഷിക്കാറില്ല. ഒരു കുളത്തിൽ വരാൽ മത്സ്യത്തിനേക്കാൾ ചെറിയ മീനുകളുണ്ടെങ്കിൽ അവയെല്ലാം ഇവ ഭക്ഷണമാക്കാറാണ് പതിവ്. ഏഷ്യാവൻകരയിൽ സുലഭമായി ലഭിക്കുന്ന മീൻവർഗമാണ് വരാൽ. കൃഷിയിടങ്ങളുടെ കുറവും അമിത കീടനാശിനി പ്രയോഗവും അനധികൃത മത്സ്യബന്ധനവും മൂലം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇവയുടെ ലഭ്യതയിൽ വൻ കുറവുണ്ടായിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മറ്റു ജീവജാലങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതുപോലെ വരാലുകളെയും ബാധിച്ചിട്ടുണ്ട്. പ്രജനനകാലമായ മൺസൂണിന്റെ തുടക്കത്തിൽ മഴ തിമിർത്ത് പെയ്യുമ്പോൾ ഇവ 10,000 കണക്കിന് മുട്ടകളുമായി പുഴയിൽ നിന്നും തോടുകളിൽ നിന്നും അതിവേഗം കുളങ്ങളിലേക്കും വെള്ളം കെട്ടി നിൽക്കുന്ന പാടങ്ങളിലേക്കും യാത്ര തിരിക്കും. എന്നാൽ ഈ സമയങ്ങളിൽ വ്യാപകമായി ബണ്ട് കെട്ടിയും വലവിരിച്ചും മീനുകളെ ജനങ്ങൾ വേട്ടയാടുന്നത് ഇവയുടെ വംശനാശനത്തിന് തന്നെ ആക്കം കൂട്ടുന്നതാണ്. ഈ സമയത്ത് ഒരു വരാലിനെ വേട്ടയാടുന്നതിലൂടെ ഏകദേശം 25,000 മുതൽ 50,000 വരാൽ കുഞ്ഞുങ്ങളെയും കൂടിയാണ് ഇല്ലാതാക്കുന്നത് എന്ന
അത്യന്തം ഖേദകരമായ വസ്തുത ആരുമങ്ങനെ ശ്രദ്ധിക്കാറില്ല. അധികമാരുടെയും കണ്ണിൽപ്പെടാതെ കുളങ്ങളിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ തിങ്ങിയ ചണ്ടികൾക്കും ഇലകൾക്കുമിടയിലാണ് ഇവ മുട്ടയിടുന്നത്. വെളുത്ത പാടകൾ പോലെ വരാൽ മത്സ്യത്തിന്റെ മുട്ടകൾ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. മുട്ടയിട്ട ശേഷം 24 മണിക്കൂറിനും 54 മണിക്കൂറിനുമിടയിലാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നത്. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതിരിക്കാനും മുട്ടകൾ ഒഴുകിപ്പോവാതിരിക്കാനും വരാൽ മത്സ്യങ്ങൾ അതീവ ജാഗ്രത പുലർത്തുന്നു. മുട്ടയിൽ നിന്നും വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ കൊതുകിൻ ലാർവകൾ പോലെ കറുത്ത വർണ്ണത്തിൽ തുള്ളിക്കളിക്കുന്നതായിട്ടാണ് ആദ്യ ദിനങ്ങളിൽ കാണാനാവുക. പിന്നീട് ഇവ മനോഹരമായ ചുവപ്പ് വർണ്ണമായി രൂപാന്തരപ്പെടുന്നു. ആയിരക്കണക്കിന് സ്വർണവർണ്ണമണിഞ്ഞ വരാൽ കുഞ്ഞുങ്ങൾ പളുങ്കുവെള്ളത്തിന്റെ അടിയിലൂടെയും മുകളിലൂടെയും ഊളിയിട്ട് നീന്തി തുടിക്കുന്ന കാഴ്ച നയനാനന്ദകരമാണ്. ആൺവരാലും പെൺവരാലും തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതും ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നതും ഏറെ കൗതുകകരവും ആശ്ചര്യപ്പെടുത്തുന്നതുമായ കാഴ്ചകളാണ്. പെൺവരാൽ മുഴുവൻ സമയവും കുഞ്ഞുങ്ങളുടെ ഓരം ചേർന്ന് നടക്കും. കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാതെയും കുളത്തിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന നീർച്ചാലുകളിലൂടെ ഒഴുകിപ്പോകാതെയും നിരന്തരം കുഞ്ഞുങ്ങളോടൊപ്പം അസാമാന്യ കരുത്തോടെയും ജാഗ്രതയോടെയും നിലകൊള്ളും. ആൺവരാൽ ഇവരുടെ പരിസരത്ത് തന്നെ കാവലായി നിൽക്കുന്നുണ്ടാകും. തള്ളവരാലിന്റെയും കുഞ്ഞുങ്ങളുടെയും അടുത്തേക്ക് വരുന്ന എന്ത് ജീവികളായിക്കോട്ടെ, അവരെയെല്ലാം ഒട്ടും ഭയമില്ലാതെ ആൺവരാൽ തുരത്തിയോടിക്കും. പരൽമീനുകൾ, തവളകൾ, കുളത്തിലെ മറ്റു വലിയ മത്സ്യങ്ങൾ തുടങ്ങി തങ്ങളുടെ കുഞ്ഞിന്റെ ജീവന് ഭീഷണിയായി വരുന്ന ഒന്നിനെയും ഇവർ അടുപ്പിക്കുകയേയില്ല. ഈ സമയത്ത് ആരെങ്കിലും ചൂണ്ടയിട്ടാൽ തന്റെ ശത്രുവാണെന്ന ധാരണയിൽ ആൺവരാൽ പെട്ടെന്ന് ഇരയിൽ കൊത്തുകയും തുടർന്ന് അതിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. അതോടുകൂടി പെൺവരാലിന് കുഞ്ഞുങ്ങളെ നോക്കാൻ പ്രയാസമാവുകയും ഇവയുടെ പ്രജനനകാല ആവാസ വ്യവസ്ഥ അവതാളത്തിലാവുകയും ചെയ്യും. ഇണ നഷ്ടപ്പെട്ട വ്യസനത്താലും കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിരഹത്താലും മറ്റു സ്ഥലത്തേക്ക് പെൺവരാൽ നാടുവിടും. ആരും നോക്കാനില്ലാതെ അനാഥരും നിസ്സഹായരും നിഷ്കളങ്കരുമായ ആയിരക്കണക്കിന് വരാൽ മത്സ്യങ്ങളെ മറ്റു മീനുകൾ അനായാസം വേട്ടയാടി ഭക്ഷണമാക്കുകയും ചെയ്യും. ഇക്കാരണത്താലാണ് മൺസൂൺ ആരംഭത്തിലെ മത്സ്യപ്രജനന കാലങ്ങളിൽ മീൻ പിടിക്കരുതെന്ന് സർക്കാർ നമ്മെ ഉണർത്തുന്നത്. വരാലിനെ പോലെ തന്നെ എല്ലാ മത്സ്യങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. മുട്ട വിരിഞ്ഞയുടനെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തള്ളവരാലിന്റെ ശരീരത്തിലുള്ള കൊഴുപ്പാണ് ഈ കുഞ്ഞുങ്ങൾ ഭക്ഷിക്കുന്നത്. തുടർന്ന് വളരെ ചെറിയ ജലജീവികളെയും പായൽ, മണ്ണിര തുടങ്ങിയവയുമെല്ലാം പതിയെ തിന്നാണ് ഇവ വളരുന്നത്. കുഞ്ഞുങ്ങൾ വളർന്നു വലുതാവുന്നതോടുകൂടി ഇവരുടെ ശരീരത്തിലുള്ള ചുവന്ന വർണ്ണം അപ്രത്യക്ഷമാകുന്നു. വലിയ മത്സ്യങ്ങളായാൽ പിന്നെ ജീവനുള്ള വസ്തുക്കളെ മാത്രമേ ഇവ ഭക്ഷിക്കാറുള്ളൂ. അപ്പോൾ പിന്നെ തള്ളവരാൽ ഇവരെ നോക്കാറില്ല. കുഞ്ഞുങ്ങൾ അവരുടെ ഇഷ്ടത്തിന് വെള്ളത്തിലൂടെ പല ദിക്കുകളിലേക്കും സഞ്ചരിച്ച്
നീന്തിത്തുടിച്ച് ജീവിക്കുന്നു. ഒരു മീറ്റർ ഉയരത്തിൽ ചാടുവാനും അതിവേഗം നീന്തുവാനും കഴിവുള്ളതിനാൽ പെട്ടെന്ന് ഇരയെ വായ്ക്കകത്താക്കാനുള്ള ശേഷി വരാൽ മത്സ്യങ്ങൾക്കുണ്ട്. വലിയ വീതി കൂടിയ വായയും മൂർച്ചയുള്ള കൂർത്ത ചെറിയ പല്ലുകളുമായതുകൊണ്ട് എത്ര വലിയ ഇരകളെയും അനായാസം വെട്ടിവിഴുങ്ങാനുള്ള കഴിവ് ഇവക്കുണ്ട്. വളർച്ചയെത്തിയ വരാലിൻ്റെ ശരീരം കറുപ്പും അടിഭാഗം വെളുപ്പുമായാണ് കാണപ്പെടുന്നത്. എത്ര ആഴമുള്ള ജലാശയങ്ങളിലും ഈ മത്സ്യം ജീവിക്കും. വർഷത്തിൽ 3-4 തവണയൊക്കെ ഇണചേർന്ന് മുട്ടയിടുന്ന വലിയ വരാലുകളുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി വരാലിനത്തിൽപ്പെട്ട 29 മത്സ്യങ്ങളെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. ഈർപ്പമുള്ള കാലാവസ്ഥയിൽ കരയിലൂടെ തന്നെ 3 ദിവസത്തോളം വരെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാനുള്ള കഴിവാണ് വരാലിൻ്റെ സവിശേഷത. അന്തരീക്ഷത്തിലെ ഓക്സിജൻ സ്വീകരിക്കുന്നത് കൂടാതെ ജലത്തിലെ ഓക്സിജനും വരാലുകൾ ശ്വസിക്കുന്നുണ്ട്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ എടുക്കാൻ വരാലിന് പ്രത്യേക കഴിവുള്ളതിനാൽ കൃഷി ചെയ്യുന്നവർ കൃത്രിമമായി വായു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കൂടാതെ 14 മുതൽ 40 ഡിഗ്രി വരെ താപനിലയെ പ്രതിരോധിക്കാൻ വരാലിന് സാധിക്കും. വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും ലവണവ്യതിയാനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും വരാലിനുണ്ട്. പി എച്ച് വ്യതിയാനം 4 മുതൽ 10 വരെയും അതിനു മുകളിലുമുള്ള ജലത്തിലും ഇവ നന്നായി വളരും. മാത്രമല്ല ഒരു വേനൽക്കാലം പൂർണ്ണമായും ചെളിയിൽ കടിയാനുള്ള കഴിവും വരാലിനുണ്ട്. തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ തടാകങ്ങൾ വറ്റിക്കുന്ന സമയത്ത് ചെളിയിൽ പൂണ്ടിരുന്ന് 6 മാസക്കാലത്തോളം വരെ വരാലുകൾ അതിജീവിക്കാറുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ദൃഢമായ മാംസമായതിനാലും കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കുറവായതിനാലും മുള്ള കുറവായതുകൊണ്ടും പോഷകമൂല്യവും രുചിയും വളരെ കൂടുതലായതുകൊണ്ടും തന്നെ ഉയർന്ന വിപണി മൂല്യമുള്ള മത്സ്യ ഇനമായി വരാലുകൾ മാറിയിരിക്കുന്നു. നല്ല വരാലുകൾക്ക് കിലോക്ക് 400 മുതൽ 450 രൂപ വരെയൊക്കെയാണ് മാർക്കറ്റിൽ വില ലഭിക്കുന്നത്. ഉയർന്ന വിപണി മൂല്യമുള്ളതുകൊണ്ടുതന്നെ വരാൽ കൃഷി ഇന്ന് വ്യാപകമാണ്. ആഴം കുറഞ്ഞ ശുദ്ധജലാശയങ്ങൾ, ചതുപ്പ് നിലങ്ങൾ, വയലുകൾ, കനാലുകൾ, കുളങ്ങൾ ഇവയെല്ലാം വരാൽ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങളാണ്.